കെ ടി ജലീൽ, പി വി അൻവർ എന്നിവർ സി പി എമ്മിനോട് വിട പറയാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. സി പി എമ്മിൻ്റെ സുവർണകാലം കേരളത്തിൽ അസ്തമിച്ചു കഴിഞ്ഞുവെന്ന് മാപ്പിള സഖാക്കൾക്ക് ബോധ്യമായി. മാനസാന്തരത്തിൻ്റെ വഴികളിലൂടെയുള്ള യാത്ര കെ ടി ജലീൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അൻവർ കുറേ കൂടി തന്ത്രശാലിയായതുകൊണ്ട് തൻ്റെ വഴി വെളിപ്പെടുത്തിയിട്ടില്ല. മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ ഇളക്കാൻ വേണ്ടിയാണ് കെ ടി ജലീൽ, പി വി അൻവർ, ഇപ്പോഴത്തെ മന്ത്രി അബ്ദുൾ റഹിമാൻ എന്നിവരെയും കോഴിക്കോട് പി ടി എ റഹീം, കാരാഡ്രസാഖ് തുടങ്ങിയവരെയും സി പി എം രംഗത്തിറക്കിയത്. എന്നാൽ ആ പാർട്ടിയുടെ ജനകീയ അടിത്തറയിൽ ചെറിയ വിള്ളൽ പോലും ഉണ്ടാക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. എന്നാൽ ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടവുമായിരുന്നു. ഇപ്പോൾ ഇവർ സി പി എമ്മിന് നേരെ തിരിയുന്നത് എന്തുകൊണ്ടായിരിക്കും? പാർട്ടിയിൽ ഈ മാപ്പിള സഖാക്കളുടെ സംരക്ഷണം പൂർണ്ണമായും പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു. ഇവർക്ക് കൂറും സി പി എമ്മിനേക്കാൾ പിണറായി വിജയനോട് തന്നെ ആയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറി. സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി ഇടിച്ചു കയറി. ആലപ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുകൊണ്ട് മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ജയിച്ചില്ല. അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോലും അഭിപ്രായം ഉയരുന്ന അവസ്ഥയുണ്ടായി. അത്ര വലിയ മുന്നേറ്റമാണ് സി പി എം കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയത്. ഇതിനെല്ലാം കാരണം പിണറായി വിജയൻ്റെ കാർമ്മികത്വത്തിൽ അരങ്ങേറിയ സമാനതകളില്ലാത്ത മുസ്ലിം പ്രീണനമാണെന്നും പാർട്ടിയിലെ വലിയൊരു വിഭാഗം സ്ഥാപിച്ചെടുത്തു. മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യാ മുന്നണിക്കുമുണ്ടായ മുന്നേറ്റം മുസ്ലിം സമുദായത്തെ കോൺഗ്രസിനോട് കൂടുതൽ അടുപ്പിക്കുമെന്നും സി പി എം മനസ്സിലാക്കി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധ്യത തെളിഞ്ഞു. ഇതോടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പഴയ ഹിന്ദു പാർട്ടി എന്ന ഇമേജ് തിരിച്ചു പിടിച്ചേ മതിയാവൂ എന്ന് പാർട്ടിക്ക് മനസ്സിലായി. ഹിന്ദു പാർട്ടി എന്ന ഇമേജ് തിരിച്ചു പിടിക്കുമ്പോൾ മാപ്പിള സഖാക്കൾ അധികപ്പറ്റാണെന്നും മുസ്ലിം പ്രീണനം പ്രതിബന്ധമാണെന്നും സി പി എം തിരിച്ചറിഞ്ഞു. ജലീലും അൻവറും റസാക്കുമാരും ഒക്കെ ഈ മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇവർ പെട്ടെന്ന് തന്നെ സി പി എമ്മിൽ തിരുത്തൽ ശക്തികളായി മാറിയതും പി ശശി ഉൾപ്പെടെ എല്ലാവരെയും തിരുത്തണമെന്ന വാശിയുമായി ഇറങ്ങിയതും. സി പി എമ്മിൽ തങ്ങൾ വിചാരിച്ചാൽ ഒരു പുല്ലും നടക്കില്ലെന്ന് ഇവർക്ക് നന്നായി അറിയാം. എന്നാൽ ആ പാർട്ടിയിൽ തങ്ങൾ അപ്രസക്തമാകും മുമ്പ് അതിലെ പവർ സെൻറ്റേഴ്സിനെതിരെ നിഷ്ഫലമെങ്കിലും ഒരു പോരാട്ടം നടത്തിയെന്ന ധാരണ പരത്തി പടിയിറങ്ങാമെന്ന് അൻവറിനെ പോലുള്ളവർ കരുതുന്നു. ജലീലിനെയും അൻവറിനെയും ഒക്കെ നയിക്കുന്നത് അവരുടെ അരക്ഷിതത്വ ബോധമാണ്. പിണറായി കാലം കഴിഞ്ഞാൽ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന അരക്ഷിതത്വ ബോധം. ഏതായാലും അണയാൻ പോകുന്ന വിളക്ക് പോലെ സി പി എമ്മും ഇടതുമുന്നണിയും ആളിക്കത്തുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും പിണറായി കരുത്തനായ നേതാവ് തന്നെ ആയിരുന്നു. ഇനി സി പി എമ്മിനെ നയിക്കാൻ നിയുക്തരാകുന്നവർ പിണറായിയുടെ നിഴൽ പോലും ആകാൻ കഴിവില്ലാത്തവരാണ്. ഈ സത്യം മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴത്തിൽ അൻവറും ജലീലുമൊക്കെ ഉൾക്കൊണ്ടു. അത്രമാത്രം.